ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ നാവികസേനകളിലൊന്നാണ് ഇന്ത്യൻ നേവി ഭാരതത്തിന്റെ തീരദേശത്തിന്റെയും അതിനെ ചുറ്റിക്കിടക്കുന്ന സമുദ്രത്തിന്റെയും സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ സ്തുത്യർഹമായ പങ്കാണ് ഇന്ത്യൻ നേവി വഹിക്കുന്നത് ഇന്ത്യൻ നേവിയുടെ കിരീടത്തിലെ പൊൻതൂവലാണ് ഭാരതത്തിന്റെ വിമാനവാഹിനി ഐ എൻ വിക്രമാദിത്യ അത്യാധുനികമായ മിസൈലുകൾക്കും ഗണ്ണുകൾക്കും പുറമെ മിക് ട്വൻറ്റിനൻ കെ യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെ മുപ്പത്തി അഞ്ചോളം എയർക്രാഫ്റ്റുകളാണ് വിക്രമാദിത്യയിലുള്ളത് ഇത്ര പ്രഹരശേഷി ഉണ്ടായിട്ടും ഐ എൻ എസ് വിക്രമാദിത്യ മറ്റ് കപ്പലുകളുടെ അകമ്പടിയോടെ അല്ലാതെ ഒരിക്കലും മിഷന് പോകാറില്ല കുറഞ്ഞത് അഞ്ച് കപ്പലുകളെങ്കിലും ഈ വിമാനവാഹിനിയുടെ ചുറ്റിനുമുണ്ടാകും കരിയർ ബാറ്റിൽ ഗ്രൂപ്പ് എന്ന് വിളിക്കപ്പെടുന്ന ഈ ഫോർമേഷൻ്റെ ആവശ്യകത എന്തെന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കിക്കാണാം ഇന്ത്യൻ നേവിയുടെ വിജയങ്ങളിൽ വിമാനവാഹിനിയുടെ പങ്ക് വ്യക്തമാക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധം കിഴക്കൻ പാകിസ്ഥാനിലെ പട്ടാള ഭരണത്തിൽ പൊറുതിമുട്ടിയ ജനങ്ങൾ പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ വിവേചനത്തിനെതിരെ കടുത്ത പ്രക്ഷോഭം ആരംഭിച്ചു എന്നാൽ ഇതിനെല്ലാം പിന്നിൽ ഇന്ത്യയാണെന്ന് ആരോപിച്ച് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ ആരംഭിച്ചു ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചടിച്ചു ഇന്ത്യൻ നേവിയുടെ വെസ്റ്റേൺ ഫ്ലീറ്റ് കറാച്ചി കത്തിച്ച് ചാമ്പലാക്കിയപ്പോൾ ഈസ്റ്റേൺ ഫ്ലീറ്റ് ഐ എൻ എസ് വിക്രാന്തിൻ്റെ നേതൃത്വത്തിൽ ബംഗാൾ തീരത്ത് ശക്തമായ നാവിക ഉപരോധമാണ് ഏർപ്പെടുത്തിയത് പടിഞ്ഞാറൻ പാകിസ്ഥാന് കിഴക്കൻ പാകിസ്ഥാനുമായി ഉണ്ടായിരുന്ന ഏക ബന്ധം കടൽ ഇതിനാൽ കിഴക്കൻ പാകിസ്ഥാനെതിരെ നാവിക ഉപരോധം ഏർപ്പെടുത്തിയിരുന്ന ഐ എൻ എസ് വിക്രാന്തിനെ ഏതു വിധേനയും തകർക്കാനായി പാകിസ്ഥാൻ പദ്ധതിയിട്ടു പി എൻ എസ് ഖാസി എന്ന അന്തർവാഹിനിയാണ് പാകിസ്ഥാൻ ഇതിനായി ചുമതലപ്പെടുത്തിയത് എന്നാൽ പി എൻ എസ് ഘാസിയുടെ ദൗത്യം മനസ്സിലാക്കിയ ഇന്ത്യൻ സേന ഖാസിയെ കുരുക്കാൻ വലവിരിച്ചു ഐ എൻ എസ് വിക്രാന്തിനെ നേവി സുരക്ഷിതമായി ആൻഡമാൻ ഭാഗത്തേക്ക് അയക്കുകയും പകരം ഐ എൻ എസ് രാജ്പൂത്ത് എന്ന ഡിസ്ട്രോയർ ഷിപ്പിനെ വിക്രാന്തിൻ്റെ റേഡിയോ ഫ്രീക്വൻസിയോടെ വിശാഖപട്ടണത്ത് തയ്യാറാക്കി നിർത്തുകയും ചെയ്തു ഇതറിയാതെ ഐ എൻ എസ് വിക്രാന്തിനെ തേടി വിശാഖപട്ടണത്തെത്തിയ പി എൻ എസ് ഘാസിയെ ഡെപ് ചാർജറുകൾ ഉപയോഗിച്ച് ഐ എൻ എസ് രാജ്പുത്ത് തകർക്കുകയായിരുന്നു തുടർന്ന് വിക്രാന്തിൽ നിന്നും പറന്നുയർന്ന സീഹോക് യുദ്ധവിമാനങ്ങൾ കിഴക്കൻ പാകിസ്ഥാനിൽ വൻ നാശം വിതക്കിയുണ്ടായി ഗത്യന്തരമില്ലാതെ കിഴക്കൻ പാകിസ്ഥാനിലെ ഒരു ലക്ഷത്തോളം സൈനികർ ഇന്ത്യക്ക് മുമ്പിൽ കീഴടങ്ങിയതോടെയാണ് യുദ്ധം അവസാനിച്ചത് ഇന്ത്യക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധം ആധികാരികമായി വിജയിക്കാൻ സാധിച്ചുവെങ്കിലും വിക്രാന്തിനെ തകർക്കാൻ പി എൻ എസ് കാസിക്ക് സാധിച്ചിരുന്നു എങ്കിൽ യുദ്ധത്തിന്റെ ഗതി തന്നെ ഒരുപക്ഷെ മാറിയേനെ അന്നത്തെ വിക്രാന്തും ഇന്നത്തെ വിക്രമാദിത്യുമുൾപ്പെടെ ലോകത്തിലെ ഏത് വിമാനവാഹിനിയും ശത്രുവിന്റെ പേടി സ്വപ്നമാണ് എന്നതുകൊണ്ട് തന്നെ അവർ ആദ്യം ഉന്നമ്പിക്കുന്നത് ഇതിന്മേലായിരിക്കും ഇന്ന് ഇന്ത്യൻ നാവികസേനയിൽ പ്രവർത്തനത്തിലുള്ള ഏക വിമാനവാഹിനിയാണ് ഐനസ് വിക്രമാദിത്യ ഇരുന്നൂറ്റി എൺപത്തിനാല് മീറ്റർ നീളവും നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് ടൺ ലോഡഡ് ഡിസ്പ്ലേസ്മെന്റുമുള്ള ഈ വിമാനവാഹിനി റഷ്യയിൽ നിന്ന് രണ്ടര ബില്യൺ ഡോളറിനാണ് ഇന്ത്യ സ്വന്തമാക്കിയത് കൂടാതെ ഈ വിമാനവാഹിനിയുടെ നവീകരണത്തിനായി ആയിരക്കണക്കിന് രൂപ വേറെയും ചെലവഴിച്ചു ഇരുപത്തിനാലോളം മിഗ് ട്വൻറ്റി നയൻ കെ ഫൈറ്റർ വിമാനങ്ങളും പത്തോളം ഹെലികോപ്റ്ററുകളുമാണ് ഐ എൻ എസ് വിക്രമാദിത്യുണ്ടാവുക കൂടാതെ നൂറു കിലോമീറ്റർ ദൂരം വരെ പ്രഹരിക്കാൻ ശേഷിയുള്ള അൻപതോളം ബാരക്കേറ്റ് ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈലുകളും ഇതിലുണ്ട് നൂറ്റിപ്പത്ത് ഓഫീസർമാരടക്കം ആയിരത്തി അറുന്നൂറോളം നാവികരും ഈ എയർക്രാഫ്റ്റ് കാരിയറിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട് ഇത്രയും പ്രകരശേഷിയുള്ള ഈ വിമാനവാഹിനിയുടെ സംരക്ഷണം ഉറപ്പാക്കുന്നത് രണ്ട് ഡിസ്ട്രോയറുകളും രണ്ട് കോർവെറ്റുകളും ഒരു അന്തർവാഹിനിയുമാണ് ഏറ്റവും പുതിയ കൊൽക്കത്ത ക്ലാസ് സ്റ്റെൽത്ത് ഡിസ്ട്രോയറുകളാണ് ഐ എൻ എസ് വിക്രമാദിത്യയുടെ അകമ്പടിക്കായി ഉപയോഗിക്കുന്നത് എയർക്രാഫ്റ്റ് കാരിയറിനെ ലക്ഷ്യം വയ്ക്കാൻ ശ്രമിക്കുന്ന ശത്രു കപ്പലുകൾ ബോട്ടുകൾ വിമാനങ്ങൾ എന്നിവയെ തകർക്കുക എന്നതാണ് ഡിസ്ട്രോയറുകളുടെ ദൗത്യം കൂടാതെ ഏറ്റവും പുതിയ ശിവാലി ക്ലാസ് ഫ്രിഗേറ്റുകളോ കമോത്ര ക്ലാസ് കോർവെറ്റുകളോ ഈ വ്യൂഹത്തിലുണ്ടാവും ശത്രുവിൻ്റെ അന്തർവാഹിനിയുടെ ആക്രമണത്തെ പ്രതിരോധിക്കുക എന്നതാണ് ആൻറ്റി സബ്മറൈൻ ഫ്രിഗേറ്റുകളുടെയും കോർവെറ്റുകളുടെയും ലക്ഷ്യം കൂടാതെ ഒരു സബ്മറൈനെങ്കിലും ഈ എയർക്രാഫ്റ്റ് കാരിയറിന്റെ വ്യൂഹത്തിലുണ്ടാവും ആവശ്യമെങ്കിൽ ശത്രുവിൻ്റെ അന്തർവാഹിനികളെയും കപ്പലുകളെയും തകർക്കുകയാണ് ഇവയുടെ ദൗത്യം ഇവയ്ക്കെല്ലാം പുറമെ ദീർഘദൂര മിഷനുകളിൽ ഫ്ലീറ്റിൻ്റെ സേവനത്തിനായി ഒരു ഓയിൽ ടാങ്കർ സപ്ലൈ ഷിപ്പ് കൂടി ഉണ്ടാവും ആധുനികമായ ക്ലാസ് ഫ്ലീറ്റ് ടാങ്കറുകളാണ് ഐ എൻ എസ് വിക്രമാദീതയുടെ വ്യൂഹത്തിൽ ഉണ്ടാവുക കപ്പൽ വ്യൂഹത്തിന് വേണ്ട ഇന്ധനവും ശുദ്ധജലവും ഉൾപ്പെടെ പതിനെണ്ണായിരം ടണ്ണോളം ലോഡ് വഹിക്കാൻ ഇവയ്ക്ക് സാധിക്കും ഐ എൻ എസ് വിക്രമാദിത്യയും മറ്റ് കപ്പലുകളുമടങ്ങിയ ഇന്ത്യൻ നേവിയുടെ കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ് ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ വഹിക്കുന്ന പങ്ക് ചെറുതൊന്നുമല്ല എന്നാൽ ഇന്ത്യയ്ക്ക് ചുറ്റുമായി ചൈന തീർക്കുന്ന സ്ട്രിംഗ് ഓഫ് പേൾസിനെ പ്രതിരോധിക്കാൻ തക്ക ഇന്ത്യൻ നേവിയെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതായുണ്ട് നിലവിൽ ഐ എൻ വിക്രമാദിത്യ എന്ന ഒരേ ഒരു വിമാനവാഹിനി മാത്രമാണ് ഇന്ത്യക്കുള്ളത് അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഇന്ത്യൻ ഓഷ്യൻ റീജ്യനിലുമായി മൂന്ന് വിമാനവാഹിനികളെങ്കിലും ഇന്ത്യക്ക് വേണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ ഐനസ് വിക്രാന്തും രണ്ടായിരത്തി മുപ്പതോടെ ഐനസ് വിശാലും കമ്മീഷനാകുന്നതോടെ ഇന്ത്യൻ നേവിക്ക് മേഖലയിൽ കൂടുതൽ മേൽക്കൈ ലഭിക്കും നവീനമായ കപ്പലുകളും അത്യാധുനികമായ ആയുധങ്ങളും കൊണ്ടുവരുന്നതിലൂടെ ഇന്ത്യൻ നേവിക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി ഇനിയും വർദ്ധിപ്പിക്കാൻ സാധിക്കട്ടെ ജയ് ഹിന്ദ്